ഹായ് ആർമി, ഞാൻ സെനോ ബീറ്റീസിന്റെ ഇന്ദുവാണ്. ഇന്ന് ഞാൻ കുറച്ച് മേക്കപ്പും കുറച്ച് ഫിൽറ്ററും ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഒരു ആർമി എന്റെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്തു, നിന്നെ കണ്ട പട്ടി പോലും കഞ്ഞിവെള്ളം കുടിക്കില്ലടി എന്ന്. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ കാരണം എന്തിനാ പാവ കുട്ടിയും അതിന്റെ പട്ടിക്കുഞ്ഞും ഒക്കെ കഞ്ഞിവെള്ളം മുട്ടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിന്ന് വന്നിരിക്കുന്നത് റിയാക്ട് ചെയ്യാൻ. Look who we are the dreamer, we make it happen, cause we believe it. What a beautiful song, അല്ലേ? FIFA World Cup 2022-ലെ ഒഫീഷ്യൽ സോങ് ജിയോൺ ചെങ്കുക്ക് എന്ന ബിടിഎസിലെ ആണും പെണ്ണും കെട്ടവൻ ഇൻട്രോ സോങ് പാടിയത് കൊണ്ട് മാത്രമാണ് ലെജൻഡ്സ് എല്ലാം ആദ്യ കളികളൊക്കെ തോറ്റത്. അത് തന്നെ ഈ പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനും ഭയങ്കര ഫുട്ബോൾ പ്രാന്തിയാണ്. അതായത് ഞങ്ങളുടെ ഫാമിലി അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഈ ഫിഫ വന്നേ പിന്നെ നമ്മൾ ഇതുപോലെ വേറൊരു സ്റ്റാറ്റസ് പോലും ഇടാറില്ല, വേറെ ഒന്നിനെയും കുറിച്ച് ചിന്തിക്കുന്നില്ല, എപ്പോഴും ഇതിനെക്കുറിച്ച് തന്നെ ഒരു ചിന്തയാണ്. എൻ്റെ അനിയൻ അങ്ങേയറ്റം ലയണൽ മെസ്സിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ അവനെല്ലാം ഫുട്ബോളാണ്. അവൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഒരു കാര്യം പറയാം, അവനെ കണ്ടുപിടിക്കാൻ മറ്റുള്ള ഈ പറഞ്ഞ കുറ്റം പറഞ്ഞവന്മാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ബ്രദറിനെ തന്നെ ഞാനതിൽ എക്സാമ്പിളാക്കുവാണ്. അവന് ബിടിഎസിനെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു, കാരണം ഞാനാണെന്നാണ് അവൻ പറയുന്നത്. അതുപോലെ ബിടിഎസിനെ ബോയ്സിനെ വെറുക്കാൻ കാരണക്കാരായിട്ട് നമ്മൾ കുറച്ച് പെങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും, അതൊരു കാരണം. മറ്റൊരു കാരണം എന്താണെന്നുള്ള കാര്യം ഇതുവരെ എനിക്കത് മനസ്സിലായിട്ടില്ല. പിന്നെ ഈ ഇൻട്രോ സോങ് ഒക്കെ കഴിഞ്ഞ് കളിയൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ അനിയൻ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എടീ ബിടിഎസ് നിങ്ങളുടെ പിള്ളേരെ കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ, ബോയ്സിന്റെ ഒക്കെ ഗ്രൂപ്പിൽ ഭയങ്കര ചർച്ചയാണല്ലോ, എടാ ബിടിഎസ് നമ്മൾ വിചാരിച്ച പോലല്ല, അതിലെ ജങ്കുക്ക് പാടിയ പാട്ട് അടിപൊളി പാട്ടാണ്, അവൻ മാസാണ്. നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു പിള്ളേര്, അവൻ നല്ല മരണം മാസാണ്, ആ സോങ് അടിപൊളിയാണ്. 1998-ൽ റിക്കി മാർട്ടിന് ശേഷം ഒഫീഷ്യൽ സോങ് ഇറക്കിയ ഒരു സോളോ സിംഗറാണ് ജിയോൺ ചെങ്കു. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. എനിക്കിപ്പോൾ ഡൗട്ട് വന്നൊരു കാര്യം എന്താണെന്നറിയാമോ? വൈ ആർ യു ഷഫ്ലിംഗ് ദ ഫുട്ബോൾ ആൻഡ് കേപ്പോ? എന്തിനാണ് ബിടിഎസിനെ ഫുട്ബോളിനെ കൂടെ നിങ്ങളിങ്ങനെ കൂട്ടിക്കുഴച്ചൊരു മാതിരി ഇങ്ങനെയൊക്കെ ആക്കുന്നത്? കാര്യം ബോയ്സിന് കൂടുതൽ ഇഷ്ടം ഫുട്ബോളാണ്, ഗേൾസ് കുറേ പേരും മെജോറിറ്റി ഓഫ് ഗേൾസും ബിടിഎസ് ആർമിയാണ്, അതൊക്കെ ശരിയാണ്. ഒന്ന് ആർട്ടിസ്റ്റും മറ്റൊന്ന് സ്പോർട്സ്മാനുമാണ്, ഒന്ന് ആർട്സും മറ്റൊന്ന് സ്പോർട്സുമാണ്. ഇത് രണ്ടും കൂടെ ഷഫിൾ ചെയ്യേണ്ട ആവശ്യം എന്താണ്? രണ്ടുപേർക്കും ഈക്വൽ റെസ്പെക്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ? അത് നിങ്ങളെ പോലത്തെ ഉള്ള ഊളകൾക്കൊന്നും മനസ്സിലാവില്ല, അത് വേറെ കാര്യം. നിങ്ങളെല്ലാവരല്ലോ ഉദ്ദേശിച്ചത്, കുറച്ചുപേരെ മാത്രം. ഇറ്റ്സ് വെരി ബാഡ്. നിങ്ങൾ ഈ കഴിഞ്ഞ തലമുറ പോലല്ല. ഓ, നിങ്ങൾ ഈ കഴിഞ്ഞ തലമുറ പോലല്ല. നമ്മളൊക്കെ വിദ്യാഭ്യാസമുള്ള തലമുറയാണ്, ഞങ്ങളുടെ തലമുറയും കഴിഞ്ഞുള്ള കുട്ടികളാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനത്തെ തരം താന്ന വാക്കുകളും ഇങ്ങനത്തെ മോശമായുള്ള ചിന്താഗതികളും ഒക്കെ മനസ്സിൽ നിന്ന് കളയണം, ഇല്ലെങ്കിൽ ബൂം ലൈഫ്. പിന്നെ എൻ്റെ അനിയൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? ആർമി ഇത് നോട്ട് ചെയ്തോളൂ. നിങ്ങൾ ഈ പെമ്പിളേര് ഈ ബിടിഎസിന്റെ സ്റ്റാറ്റസും അതിന്റെ ക്യാപ്ഷനും പിന്നെ ബിടിഎസ് ബോയ്സിനെ ഗേൾസ് ആയിട്ട് മേക്കപ്പ് ചെയ്തും ഇങ്ങനെയൊക്കെയുള്ള സ്റ്റാറ്റസ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അവരോടുള്ള ഇംപ്രഷൻ പോകും. ബിടിഎസ് ബോയ്സ് ആണ്, നമ്മുടെ മമ്മൂക്കേനെ ഒരു ഗേൾ ആയിട്ട് ഒരുക്കിയാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? നമ്മുടെ ലാലേട്ടിനെ ഒരു ഗേൾ ആയിട്ട് എഡിറ്റ് ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ട് വാഴ്ത്തിപ്പാടിയൊക്കെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. അതുപോലെ തന്നെ ബിടിഎസ് ബോയ്സ് ആണ്, അവരെ ബോയ്സ് ആയി തന്നെ കണ്ട് ഇഷ്ടപ്പെടുക. ഈ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ ഇട്ട് നമ്മൾ വെറുപ്പിക്കുന്നത് കൊണ്ടാണ് ഇവരൊരു ബിടിഎസിന്റെ മ്യൂസിക് വീഡിയോ പോലും സെർച്ച് ചെയ്ത് കാണാത്തതെന്ന്. ഇപ്പോൾ ഡ്രീമേഴ്സ് ഇറങ്ങിയതിന് ശേഷം ബിടിഎസിനോട് ഇവർക്ക് കുറച്ച് ഇഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ യൂട്യൂബിൽ പോയിട്ട് ബിടിഎസിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്. സെർച്ച് ചെയ്ത് ബിടിഎസിന്റെ മ്യൂസിക് വീഡിയോ കണ്ടപ്പോൾ ബോയ്സിനും ഒരു മനസ്സൊക്കെ കുറച്ച് മാറി വന്നു. പിന്നെ ഇതിനെയൊക്കെ വീണ്ടും പിന്നേക്ക് താഴേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു 10-30-40% പങ്കും നമ്മുടെ ആർമിക്ക് തന്നെയാണ്. ഒന്ന് പൊന്ന് ആർമി പറയാതിരിക്കാൻ പറ്റത്തില്ല. ടോക്സിക് ആർമിയുടെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ പറ്റില്ല. എല്ലാ ആർമിയല്ല പറഞ്ഞ ടോക്സിക് ഫാൻഡം, എല്ലായിടത്തും കാണും ടോക്സിക് ഫാൻഡം, എല്ലാവർക്കും ഉണ്ട് ഇല്ലേ? ബിടിഎസിൽ നിന്നും നല്ല കാര്യങ്ങൾ മാത്രം പഠിച്ചു വന്നവരാണ് നമ്മൾ ആർമി അല്ലേ? അതിൽ നിന്ന് മോശമായിട്ടൊന്നും എല്ലാ ആർമിയും പിടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിടിഎസ് മോശമായിട്ടുള്ള ഒന്നും കാണിച്ചതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല. 3 വർഷമായിട്ട് ഞാൻ ആർമിയാണ്. ബിടിഎസിനെ കുറിച്ച് എനിക്കെപ്പോഴും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇവരെ കണ്ടുപിടിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ മോശമായിട്ടുള്ള ചിന്താഗതിയൊക്കെ വരുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ആർമി ഉള്ള കാര്യം ഞാൻ പറയാം. എക്സാമ്പിൾ, ബിടിഎസ് ആർമിയിൽ നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്, മനുഷ്യരിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഒരു ഫാൻഡത്തിൽ നിൽക്കുമെങ്കിലും നല്ല ബുദ്ധി കാണിച്ചൂടെ. ആ മറ്റുള്ളവർ ഇറിറ്റേറ്റ് ചെയ്യാതെ പോകുന്ന എത്രയോ നല്ല ആർട്ടിസ്റ്റുകളുടെ എത്രയോ നല്ല ഫാൻഡം ഉണ്ട്. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻഡമാണ്, നമ്മൾ ആ ഒരു മര്യാദ കാണിച്ചേ പറ്റത്തുള്ളൂ.
വെറുതെ മറ്റ് ആർട്ടിസ്റ്റിന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ബി ടി എസ് ഉയർ അവിടെ എവിടെ എവിടെ ചെന്നാലും ബി ടി എസ് ആർമിയുടെ ഒരുമാതിരി ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കമന്റ്സ്, ബി ടി എസ് ആർമിയുടെ ടോക്സിക് ആർമിയുടെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടുകൂടിയാണ് ബി ടി എസിനോട് ആൾക്കാർ വെറുക്കുന്നത്. ബി ടി എസിനെ വെറുക്കാൻ നമ്മളായിട്ട് എന്തിനാണ് ആ കാരണം ഉണ്ടാക്കുന്നത്? ആ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ എവിടെയെങ്കിലും ഒരു ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പക്ഷേ ചില ആർമി വന്ന് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നതാണ് യു ആർ ടോക്സിക്, നീ നിന്റെ മുഖം കണ്ട പട്ടി കഞ്ഞിവെള്ളം കുടിക്കില്ല, നീ എവിടെ നിന്ന് വരുന്നതാണ്, നിനക്കാ, നീ ഏത് അവിടുത്തെ ആർമിയാണ്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന ആർമി 7th class 8th class പഠിക്കുന്ന പാൽക്കുപ്പി ആർമി. അതെ, സീനിയർ ആർമിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആർമിക്ക് ഇങ്ങനെ മറ്റുള്ളവർ ചൊറിയേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെയും സബിനെയൊക്കെ പോലെ ഒരു യൂട്യൂബ് ചാനലോ അതല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ടോ എടുത്ത് ഓപ്പണായിട്ട് റിയാക്ട് ചെയ്യുക. അതാണ് അന്തസ്, ഓപ്പണായിട്ട് റിയാക്ട് ചെയ്യുക. ബി ടി എസിനെ എന്താ എന്തെങ്കിലും മോശം പറഞ്ഞെങ്കിൽ അതിന് ഇങ്ങനെ റിയാക്ട് ചെയ്യാം, ആർമി എന്തെങ്കിലും പറയണമെങ്കിൽ റിയാക്ട് ചെയ്യാം, ഇങ്ങനെ റിയാക്ട് ചെയ്താൽ ഒളിഞ്ഞിരുന്നിട്ടുള്ള ഇങ്ങനത്തെ പരിപാടികളും മോശപ്പെട്ട കാര്യമാണ് ആർമി. നിങ്ങൾ ആർമി യൂട്യൂബേഴ്സ് മുമ്പോട്ട് വരൂ, ബി ടി എസ് 2 വർഷത്തേക്ക് മാറി നിന്നെന്ന് കരുതി നിങ്ങൾ പിന്നോട്ട് പോകണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ ഫാൻറ്റമാണ് ആർമി, അല്ലേ? പർപ്പിൾ പവർ ഒന്ന് കാണിക്കൂ ആർമി. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ, ചില ആർമി യൂട്യൂബേഴ്സ് ഞാൻ കണ്ടു ടെൻഡാൻഷോനെയും ബി ടി എസിനെയും ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു, വൺ ഡയറക്ഷനെയും ബി ടി എസിനെയും കമ്പയർ ചെയ്തിരിക്കുന്നു, റൊണാൾഡോനെയും ബി ടി എസിനെയും കമ്പയർ ചെയ്തിരിക്കുന്നു. ഇതും മറ്റേ സാധനം വാട്ട് അതന്നെ. ഇതുകൊണ്ടൊക്കെ നിങ്ങൾ എന്താണ് നേടുന്നത്? വെറുതെ ടോക്സിസിറ്റി പരത്തുവാണ്. നിങ്ങൾ ഒന്നോ രണ്ടോ പേര് കാരണം ഒരു വലിയ ഫാൻഡത്തിന് മൊത്തം കരിവാരിത്തേക്കുവാണ്. പിന്നെ കുക്കി പറഞ്ഞ ആളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഈ ലോകത്ത് വേറെ ഒരു രാജ്യത്തും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഇന്ത്യയിൽ മാത്രം, ജപ്പാനിലില്ല, കൊറിയയിലില്ല, അമേരിക്കയിലില്ല, ഇന്ത്യയിൽ മെയിൻലി ഇൻ ദ കേരളത്തിൽ, കേരളം ദ സ്റ്റേറ്റ് ഓഫ് ലിറ്ററസി, വാർഡ് ലിറ്ററസി യു ഗെയിൻഡ്, എനിക്കറിയാൻ വരാം. ഒരാൾക്കൊരു കഴിവുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ വഴിമാറിപ്പോണം. അവരെ ഉപദ്രവിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ബി ടി എസിലെ കുക്കി ഇറക്കിയ ഡ്രീമേഴ്സ് ഭൂരിഭാഗം പേരും ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഡോണ്ട് വോണ്ട് ടു ഹിയർ ഇറ്റ്, ഓക്കെ? നിങ്ങളത് മൈൻഡ് ചെയ്യാൻ വേണം, ഡോണ്ട് ലിസൺ ഇറ്റ്, നിങ്ങളത് വിട്ടേക്ക്. പക്ഷേ അതിൻ്റെ പേരിൽ ഇങ്ങനെ എന്താ പറയുക, ലെജൻസൊക്കെ തോറ്റു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുട്ബോൾ എന്ന് പറയുന്നതേ a game of sacrifice and a game of hard work and another one is the game of luck. ഭാഗ്യത്തിന്റെ കളിയാണ് ഫുട്ബോൾ. അവിടെ എന്ത് സംഭവിക്കാം, എന്തും മാറി മറിയാം. എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നവരും പരാജയപ്പെടാം, എത്ര വലിയ ടീംസും എത്ര വലിയ സ്ക്വാഡുള്ള ടീമും പരാജയപ്പെടാം. ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു ടീമായിരിക്കാം കപ്പെടുക്കുന്നത്, അങ്ങനെയും വരാം, അല്ലേ? അതിനിപ്പോ കൂക്കി പാടിയത് കൊണ്ട് ഇല്ല, ബി ടി എസ് ബോയ് പാടിയത് കൊണ്ട് ഇതൊക്കെ എങ്ങനെയായി എന്ന് വിശ്വസിക്കുന്ന തന്നെ പോലത്തെ മണ്ടന്മാര് ഈ നാട്ടിൽ, ഈ കേരളത്തിൽ, ആ കേരളത്തിൽ മാത്രമേ കാണുള്ളായിരിക്കും, വിദേശത്തോട്ടൊന്നും പോയാൽ ഇങ്ങനത്തെ ഐറ്റംസിനെ ഒന്നും കാണാൻ പറ്റിയില്ല.